നമസ്കാരം. രാഹുൽ ഗാന്ധി ഒരു അവിവാഹിതനാണെന്നും അദ്ദേഹത്തിന്റെ മുൻപിൽ പോയി പെൺകുട്ടികൾ കുനിഞ്ഞു നിൽക്കരുതെന്നും പറഞ്ഞിരിക്കുന്നത് മുൻപ് എം പി ആയിരുന്ന ജോയ്സ് ജോർജ് ആണ്. ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം കേട്ട് ആ വേദിയിലിരുന്ന് കുലുങ്ങി ചിരിച്ചത് മറ്റാരുമല്ല, നമ്മുടെ എം മണിയാണ്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രം ജോയ്സ് ജോർജ് ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് കാലമല്ലായിരുന്നെങ്കിൽ അയാൾ കോപ്പ് തന്നെ പറയുമായിരുന്നു. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ, ഈ സ്ത്രീ വിരുദ്ധത എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ രോഗമാണ്. അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. കുറേ കാലം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇ കെ നയനാർ എന്ന മുൻ മുഖ്യമന്ത്രി സ്ത്രീകളിടത്തോ സ്ത്രീപീഡനം നടക്കുമെന്നും അമേരിക്കയിലേക്ക് ചായ കുടിക്കുന്ന പോലെയാണ് ബലാത്സംഗം നടക്കുന്നതൊക്കെ പറഞ്ഞിരുന്ന ഒരു മഹാനാണ്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് CPM കാരിയായിരുന്ന സിന്ധു ജോയി ആ കാലിമാറി കോൺഗ്രസിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി. ഈ സിന്ധു ജോയിയെ പറ്റിയുള്ള പരാമർശത്തിൽ സിന്ധു ജോയിയെ ഒരു അഭിസാരികയെ പോലെ ഉപയോഗിച്ച് ചവച്ച് തുപ്പിയതാണ് കോൺഗ്രസ് എന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതും ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയുണ്ടായി. ഈ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട ഈ രമ്യ ഹരിദാസിനെ പറ്റി പേരിൽ തന്നെ എ വിജയരാഘവൻ എന്ന് പറഞ്ഞത് നല്ല പാർട്ടീനെയാണ് പോയി കണ്ടിരിക്കുന്നത്. അതായത് കുഞ്ഞാലിക്കുട്ടീനെയാണ് പോയി കണ്ടിരിക്കുന്നത്. ഇനി ആ കുട്ടിയുടെ കാര്യം കണ്ടറിയണമെന്ന് ഇപ്പോൾ ഇതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജോയ്സ് ജോർജും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് ഒരു പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് രോഗമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ജോയ്സ് ജോർജ് അതിന് മാപ്പ് പറയാൻ തയ്യാറായത്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരു കോപ്പും പറയത്തില്ല. ഈ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്നാണ് വെപ്പ്. 10-50 ലക്ഷം രൂപയൊക്കെ മുടക്കി വലിയൊരു വനിതാ മതിലൊക്കെ കെട്ടിയതാണ്. ശബരിമലയിൽ വരെ സ്ത്രീകളെ ഉരുട്ടിക്കേറ്റാൻ നോക്കിയ ടീമാണ്. പക്ഷേ സ്ത്രീകളോട് ഇവരുടെ ഒരു സമീപനം ഇങ്ങനെയാണ്. ഇത് കേട്ടാൽ ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ഇവരുടെ ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് ഇതിലൊന്നും വലിയ ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഇതിങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് തന്നെ പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ത്രീ വിരുദ്ധതയെന്ന്. ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയാൽ ബഹിരസമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ നിശിതമായിട്ട് ഇഴ കീറി പരിശോധിക്കലൊക്കെയാണ്. പക്ഷേ സ്വന്തം നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങളോ പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്നും. പിന്നെ പൊതുവേ തന്നെ സ്ത്രീകൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണല്ലോ. അവരുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. 15% പോലും ഇല്ല. 140-140ഓളം സ്ഥാനാർത്ഥികൾ മൊത്തമുണ്ട്. അതിൽ ഈ CPM-ൻ്റെ അല്ലെങ്കിൽ CPI-യുടെയൊക്കെ എടുത്താൽ തന്നെ 15% പോലും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് കാണാം. അപ്പോൾ അങ്ങനെയാണ് ഈ പുരോഗമന നവോത്ഥാന പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ CPI നേതൃത്വം കൊടുക്കുന്ന ഈ ഇടതുപക്ഷമൊക്കെ സ്ത്രീകളോട് കാലാകാലങ്ങളായി കാണിച്ചു വരുന്ന ഒരു വിവേചനം. അപ്പം ജോയ്സ് ജോർജിൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ട് ആർക്കെങ്കിലും ആശ്ചര്യമോ അത്ഭുതമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. ഈ ടീമിൽ നിന്ന് ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായി വരാറുണ്ട്. അത് നമ്മൾ ഇനിയും കേൾക്കും. അത് ഒരു പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് രോഗമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.